ഹലോ ഗൈസ്, വെൽക്കം ടു ആർ ക്രിയേഷൻ ടൈംസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് 2 മൂവിയിൽ നമ്മുടെ ടോബിയുടെ സ്പൈഡർമാൻ വരാൻ പോകുന്നുള്ള കാര്യം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ടോബിയുടെ സ്പൈഡർമാൻ ഡോക്ടർ സ്ട്രേഞ്ച് 2 മൂവിയിൽ വരാൻ പോകുന്നുള്ള കാര്യം ഇപ്പോൾ ഏകദേശം കൺഫേം ആവുന്ന രീതിയിലാണ് ഉള്ളത്. കാരണം ഇപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ നടന്നിരുന്നു, ടോബി ആൻഡ്രൂ ടോമൊക്കെ ഉള്ള ഒരു ഇൻ്റർവ്യൂ. സോ അതിൽ തന്നെ നമ്മളെ ടോബി ഇതിനെപ്പറ്റി ചെറുതായിട്ട് ടീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോബി ഇപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് 2 മൂവിയിൽ വരാൻ സാധ്യതകൾ കൂടുതലാണ്. ഒപ്പം തന്നെ ഡിസ്നിയുടെ കീഴിലുള്ള ഒത്തിരി ഇൻസൈഡേഴ്സും ഇതിപ്പം കൺഫേം ആക്കി പറഞ്ഞിട്ടുണ്ട്, ടോബി ഈ ഒരു ഡോക്ടർ സ്ട്രേഞ്ച് 2 മൂവിയിൽ ഉണ്ടാവുന്നുള്ള കാര്യം. കാരണം അവർ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിട്ടുണ്ട്, ആ വെബ്സൈറ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിലും ചാൻസസ് അധികമാണ്. അവർ പറയുന്ന ഏതെന്ന് വെച്ചാൽ ഈ ഒരു സ്പൈഡർമാൻ നോ വേ ഹോം മൂവി ആയിരുന്നു ഒരു ഭയങ്കര ബ്രഹ്മാണ്ട പടമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഈ ഒരു ഡോക്ടർ സ്ട്രേഞ്ച് 2 മൂവിയാണ് അതിനേക്കാളും വലിയൊരു ബ്രഹ്മാണ്ടമായിട്ടുള്ള ഒരു പടമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ടോബിയുടെ സ്പൈഡർമാൻ എന്തായാലും ഉണ്ടാവുമെന്ന് അവർ ഉറപ്പിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആൻഡ്രൂവിൻ്റെ സ്പൈഡർമാൻ വരുമെന്നുള്ള കാര്യം ഇപ്പോഴത്തേക്ക് അവർക്ക് ഉറപ്പില്ല, ബട്ട് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ടോബിയുടെ സ്പൈഡർമാൻ ഈ ഒരു ഡോക്ടർ സ്ട്രേഞ്ച് 2 മൂവിയിൽ വരാൻ പോകുന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ ഏകദേശം അങ്ങോട്ട് കൺഫേം ആക്കിയിരിക്കും. ഇത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു ടോബിയുടെ സ്പൈഡർമാൻ്റെ വോയിസ് ആക്ടറും വാണ്ടയുടെ വോയിസ് ആക്ടറും ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ലീക്കായിട്ടുണ്ടായിരുന്നു. സോ അത് വന്ന് ഡോക്ടർ സ്ട്രേഞ്ച് 2 മൂവിയുടെ ആ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്നാണ് ഇപ്പോൾ റൂമറൊക്കെ ഉള്ളത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ടോബി വരുന്ന കാര്യം നിങ്ങൾക്ക് അങ്ങോട്ട് ഏകദേശം ഉറപ്പിച്ചേക്കാം. ഇതുമാത്രമല്ല, ഫാൻഡം വയർ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ സ്ട്രേഞ്ച് 2 മൂവിയിൽ നമ്മുടെ ടോബിയുടെ സ്പൈഡർമാൻ വരുമെന്ന് അവനും കൺഫേം ആക്കി പറഞ്ഞിട്ടുണ്ട്. ഇവർ ഇതിനു മുമ്പേ നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിൽ ആൻഡ്രൂവും ടോബിയും വരുമെന്ന് അവരാണ് ഫസ്റ്റ് പറഞ്ഞത്. സോ അത് സത്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനും ചാൻസസ് കൂടി വരെയാണ്. അവരിപ്പം ടോബി ഈ ഒരു സിനിമയിൽ ഉണ്ടാവുമെന്ന് കൺഫേം ആക്കി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 95% ഇത് കൺഫേം ആക്കിയേക്കാം, ടോബി ഈ ഒരു ഡോക്ടർ സ്ട്രേഞ്ച് 2 മൂവിയിൽ വരാൻ പോകുന്നുള്ള ഒരു കാര്യം. ശരി, എന്തുകൊണ്ട് ടോബിയുടെ സ്പൈഡർമാൻ വരണം? ആൻഡ്രൂ ഉണ്ട്, ടോം ഉണ്ട്, ഇവരൊക്കെ വരാത്ത എന്തെന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം. ഇപ്പോൾ അവരുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടോബി വന്ന് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സ്പൈഡർമാനാണ്. 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു സ്പൈഡർമാനാണ് നമ്മുടെ ടോബി മെക്യൂരിയുടെ സ്പൈഡർമാൻ എന്ന് പറയുന്നത്. 40 വയസ്സായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ളൊരു സ്പൈഡർമാനാണെന്നുള്ള കാര്യത്തിൽ. സോ ശരിക്കും പറഞ്ഞാൽ ഒരു സുപ്പീരിയർ സ്പൈഡർമാൻ എന്ന് പറയുന്നത് നമ്മുടെ ടോബിയുടെ സ്പൈഡർമാൻ. അതുകൊണ്ട് ടോബി പറഞ്ഞത് തന്നെയാണ് ഒരു മാച്ചായിട്ടുള്ള കാര്യം. കാരണം വാണ്ടാരി കൂടെ കടിവിക്കാൻ ഒരു എത്ര എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ട് ടോബി തന്നെ ഇതിനൊരു പെർഫെക്റ്റ് മാച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തായാലും ഒരു ഫൈറ്റിൽ വാണ്ടേ ജയിക്കും. കാരണം വാണ്ട അത്രത്തോളം ഓവർപവേഡായിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷേ നമ്മുടെ ബുള്ളി മക്കൂരി വരെയാണെങ്കിൽ ഉറപ്പായിട്ട് വാണ്ട തോക്കും, അതിനെപ്പറ്റി നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. സോ എന്തായാലും ഇപ്പം വാണ്ടയും ടോബിയുടെ സ്പൈഡർമാനും ഫൈറ്റ് നടക്കും. പക്ഷേ അതിൽ ഉറപ്പായിട്ട് വാണ്ടേ ജയിക്കാനായിട്ട് കാണിക്കും. എന്തായാലും വാണ്ട സ്പൈഡർമാനെ കൊല്ലനായിട്ടൊന്നും കാണിക്കില്ല. കാരണം സ്പൈഡർമാനെ അത്രയ്ക്ക് ഫാൻ ബേസ് ഉണ്ട്, കൊല്ലനായിട്ട് കാണിച്ച ഫാൻസൊന്നും ചുമ്മാ ആയിരിക്കുമല്ലോ സ്പൈഡർമാൻ 4 വരാൻ പോകുന്നതൊക്കെ പറയുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം, സ്പൈഡർമാൻ വരെയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. ഇത് മാത്രമല്ല, നമ്മുടെ സ്പൈഡർമാൻ്റെ ഈ ഒരു ക്യാമിയോ ആയിരിക്കും അതോ കുറച്ച് നേരം നമ്മുടെ ടോബി വരൂ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എനിക്ക് തോന്നില്ല, നമ്മുടെ ടോബിയുടെ സ്പൈഡർമാൻ ഒത്തിരി നേരം സിനിമയിൽ കാണും. കാരണം ബാക്കിയുള്ള ക്യാരക്ടേഴ്സുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടോബിയുടെ ക്യാമിയ കുറച്ചും കൂടി അധികമായിരിക്കും. കാരണം സ്പൈഡർമാൻ എന്ന് പറയുന്നത് അത്ര വലിയൊരു ക്യാരക്ടറാണ്. സോ ഇത്രയും ഈ സോണിയുമായിട്ടൊക്കെ ഡീലൊക്കെ ഉണ്ടാക്കി സ്പൈഡർമാനെ കൊണ്ടുവന്ന് ഒരു ചെറിയ കുറച്ച് നേരം കാണിച്ചിട്ട് അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നില്ല. ബാക്കിയുള്ള ക്യാരക്ടേഴ്സുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ്റെ ക്യാമിയ കുറച്ചും കൂടി അധികമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുമാത്രമല്ല, നമ്മുടെ ടോബിയുടെ യൂണിവേഴ്സിലാണ് ഈ ഒരു ഇലുമിനാൻ്റി ടീം ഉണ്ടെന്നാണ് ഇപ്പോൾ ഒരു ചെറിയൊരു തിയറി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നു, സ്പൈഡർമാൻ നോ വേ ഹോമിൽ തന്നെ നമ്മുടെ ടോബി മെൻഷൻ ചെയ്തിട്ടുള്ളല്ലോ താൻ അവഞ്ചേഴ്സിനെ തനിക്ക് അറിയില്ല എന്നുള്ള കാര്യത്തിൽ. സോ അവഞ്ചേഴ്സിനെ ടോബിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. സോ ഇലുമിനാൻ്റി എന്ന് പറയുന്നത് വേറെയാണ്, അത് അവഞ്ചേഴ്സൊന്നുമല്ല. സോ ആ ടീമുള്ള കാര്യം ആർക്കും അറിഞ്ഞുകൂടെ, നമ്മുടെ ടോബിക്ക് പോലും അത് അറിയാൻ ചാൻസ് ഇല്ല ഇലുമിനാൻ്റി ടീം ഇങ്ങനെ തൻ്റെ യൂണിവേഴ്സിലുണ്ടെന്നുള്ള ഒരു കാര്യത്തെ പറ്റി. പക്ഷേ ടോബി ഉറപ്പായിട്ട് ആ ടീമിൽ ഉണ്ടാവില്ല. കാരണം സ്പൈഡർമാൻ അങ്ങനെ ഒരു ടീമിലൊന്നും അങ്ങനെ വലുതായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളല്ല. കാരണം ഇലുമിനാൻ്റി ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള ടീമാണ്, അതിൽ സ്പൈഡർമാൻ ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോഴത്തേക്ക് ഒരു തിയറി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇലുമിനാൻ്റി ടീം നമ്മുടെ ടോബിയുടെ യൂണിവേഴ്സിലുണ്ടെന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ വാണ്ടയുടെ കുട്ടികളല്ലേ, വേറെ യൂണിവേഴ്സിലുള്ള വാണ്ടയുടെ കുട്ടികൾ, അവർ വന്ന് ടോബിയുടെ യൂണിവേഴ്സിൽ തന്നെയാണ് വാണ്ടയുടെ കുട്ടികളുണ്ടെന്നാണ് ഇപ്പോൾ ഒരു ചെറിയൊരു തിയറി ഉള്ളത്. അപ്പോൾ തന്നെ ആ ഒരു യൂണിവേഴ്സിൽ ഒരു വാണ്ടയുണ്ട്. പക്ഷേ ആ വാണ്ട നിങ്ങൾ വിചാരിക്കണമല്ല, സൂപ്പർ പവറുള്ള വാണ്ടയല്ല, നോർമൽ വാണ്ട. ആ വാണ്ടയുടെ കുട്ടികളാണ് ഇപ്പം നമ്മുടെ ഈ ഒരു സ്കാലറ്റ് വിച്ച് തേടി പോകുന്ന ഒരു കുട്ടികളെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വാണ്ടയും ഈ ഇലുമിനാറ്റി ടീമുമായിട്ട് ഒരു ഫൈറ്റ് എടുക്കും. അവർ ഈ വാണ്ട ഈ കുട്ടികളെ എടുക്കാതിരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കും. അതിൽ ഡോക്ടർ സ്ട്രേഞ്ച് ഒക്കെ ഉണ്ടാവില്ലേ, ഒരു ഫൈറ്റ് നടക്കും. അപ്പം നമ്മുടെ ടോബി ഉറപ്പായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വരുമെന്നാണ് ഇപ്പോൾ ഒരു ചെറിയൊരു തിയറി ഉള്ളത്. എന്തായാലും ഇങ്ങനെ നടക്കുവാൻ ചാൻസസ് ഉണ്ട്, നടന്നാൽ ഉറപ്പായിട്ട് സൂപ്പറായിട്ടുണ്ടാവും.
അപ്പോൾ നമ്മുടെ ടോബി ഒരു ഡോക്ടർ സ്ട്രേഞ്ച് 2 മൂവിയിൽ വരാൻ പോണ കാര്യം ഇപ്പോൾ ഏകദേശം കൺഫേം ആയിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുക, ടോബി ഒരു ഡോക്ടർ സ്ട്രേഞ്ച് 2 മൂവിയിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും, സോ നിങ്ങൾ ആരൊക്കെ വെയിറ്റിംഗ് ആണ്, സോ ഉറപ്പായിട്ട് താരെ കമൻറ്റ് പറഞ്ഞേക്കോ. അപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തു സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ഗൈസ്.